ഹേയ് ഗായ്സ്, എല്ലാവർക്കും ഡ്യൂഡ്സ്റ്റാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ഫ്രാങ്ക്ലിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു, ഒരു അടിപൊളി ഹൈഡ് ആൻഡ് സീക്കും കാര്യങ്ങളൊക്കെ കളിക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പൊ കുറെ പേര് നമ്മളെടുത്ത് പറഞ്ഞിരുന്നു റൊണാൾഡോനെയും മെസ്സിനെയും നെയ്മറിനൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു അടിപൊളി ഹൈഡ് ആൻഡ് സീക്കും കാര്യങ്ങളൊക്കെ കളിക്കാൻ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈസ്, അപ്പൊ നമ്മളൊരു അടിപൊളി മാൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ റെന്റിന് എടുത്തിട്ടുണ്ട്. ഗൈസ്, ഇതിപ്പോ രണ്ട് ദിവസത്തിനാണ് നമ്മൾ റെന്റിന് എടുത്തത്, ജസ്റ്റ് ഹൈഡ് ആൻഡ് സീക്കും കാര്യം കളിക്കാനല്ലേ. പിന്നീട് നമുക്ക് ഈ റിസോർട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റിസോർട്ട് കണ്ട് മേടിക്കാം. കുഴപ്പമില്ലാത്ത റിസോർട്ട് ആണ്. ഫ്രാങ്ക്ലിന്റെ വീടിനെങ്കാട്ടി അടിപൊളി സ്ഥലമാട്ടത്. പിന്നെ ഗൈസ്, നമ്മൾ ഇന്ന് സൂപ്പറയാണ് നമ്മൾ എടുത്തേക്കാൻ നോക്കിയത്. ഗൈസ്, കുറെ പേര് പറഞ്ഞായിരുന്നു സൂപ്പറ കാറൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ഗൈസ്, അതുമാതിരി തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു, ഫ്രാങ്ക്ലിന് ഷിൻചാനും മൈക്കിളൊക്കെ കൂടി ഒരു അടിപൊളി ഡീലർഷിപ്പ് ഒക്കെ തുടങ്ങുന്ന ഒരു വീഡിയോ. ഗൈസ്, അപ്പൊ ഒരു കിഡിലും വീഡിയോസ് ആണ്. അവിടെ ആണെങ്കിൽ കുറെ കാർസ് ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞ കുറെ ആൾക്കാർ കമന്റ് ഇട്ടായിരുന്നു. നമ്മൾ കാർസ് ഒന്നും അധികം കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ നമ്മളെ നെക്സ്റ്റ് പാർട്ടിയിൽ നമ്മൾ അടുത്ത സീരീസിൽ നമുക്ക് എന്തായാലും കൊണ്ടുവരാം. ഗൈസ്, അപ്പൊ ആ വീഡിയോ കാണത്തിട്ടുണ്ടെങ്കിൽ ഗൈസ് വീഡിയോ അവസാനം ഒരു കാർഡ് കൊടുത്തേക്കാം, നിങ്ങൾ എന്തെയ്യാത്ത ക്ലിക്ക് ചെയ്ത് കാണാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ഹൈഡ് ആൻഡ് സീക്കിന്റെ പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഗൈസ്, അപ്പൊ നമ്മളെ കൂടെ കുറെ ആൾക്കാരൊക്കെ ഇന്ന് വരുന്നുണ്ട്. ആരാണെന്ന് വെച്ചാല് നമ്മുടെ റൊണാൾഡോ മെസ്സി നെയ്മറൊക്കെ വരുന്നുണ്ട്. നമ്മൾ അപ്പൊ എന്താ എയർപോർട്ടിലോട്ട് പോകണം. ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ചധികം നമ്മളൊരു കുറെ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളെ പിഞ്ചാൻ ഇവിടെ എന്ത് ചെയ്യടാ, പിഞ്ചാന നീ ഇവിടെ എന്തുടാ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ് എന്തുവാ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് നീ? അല്ല, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? എനിക്ക് ദിവസമായിരുന്നു നീ പഠിക്കാണ്ട് കിടക്കാണ് ഫുള്ള്. ഷിൻചാനെ, എടാ ഷിൻചാനെ, നീ എവിടെ ഷിൻചാനെ? ഫ്രാങ്ക്ലിൻ അത് അടിയിലുണ്ട്. അടിയിലാ? അതെ, മീൻ പിടിക്കുന്നോടത്ത്. മീൻ പിടിക്കുന്നോടത്ത്? ആ, എടാ അങ്ങോട്ടൊന്നും വീഴല്ലേട്ടാ, വീഴാൻ ചത്തു പോകും നീയൊക്കെ. ആ, ഞാൻ സോഷ്യത്താണ് പിടിക്കുന്നത് ഫ്രാങ്ക്ലിനെ. മൂന്ന് പേരെ ഞാൻ ഒരു എയർപോർട്ടിൽ കൊണ്ടുപോയി പിക്ക് ചെയ്യണം. ഞാൻ വരട്ടെ, ഞാൻ വരട്ടെ. ഇല്ല, നിങ്ങൾ എന്താ ചെയ്യണല്ലേ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കി, നമുക്ക് കളിക്കണ്ടേ? നമ്മൾ കുറച്ച് കളിച്ച് കളിച്ച് ഷോക്ക് ആവത്തില്ല, രസം ഉണ്ടാകത്തില്ല. എന്തായാലും വിളിക്കി. ഞാൻ എന്തായാലും വിളിച്ചത് ഫ്രാങ്ക്ലിൻ എന്തായാലും അവരെ പോയി വിളിച്ചിട്ട് വാ. അപ്പൊ നമുക്കുണ്ടല്ലോ, നമുക്കിപ്പോ ഒരു സൂപ്പറെ പോയ ശരിയാവത്തില്ല, കാരണം അത് 2-seater അല്ലേ. മൂന്ന് പേരുണ്ട്, മെസ്സി, നെയ്മർ, റൊണാൾഡോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഒരു അടിപൊളി കാറൊക്കെ എടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, രാവിലെ തന്നെ നമ്മളെ മൈക്കിളിനെ വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നു. എടാ മൈക്കിളെ, നിന്റെ റോൾസ് റേസ് ഒന്നും എനിക്ക് വേണം ഒരു ദിവസത്തിന് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഓ പിന്നെന്താ നീ എടുത്തോ, നമ്മുടെ ഇവിടെ കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, ഡീലർഷിപ്പിൽ കൊണ്ടിട്ടിട്ടുണ്ട്, നമ്മുടെ പുതിയ ഡീലർഷിപ്പ് ഇല്ലേ അവിടെ. അപ്പൊ ഞാനത് നിങ്ങൾക്ക് എന്തായാലും നൈസ് ആയിരുന്നു കാണിച്ചു തരാം. പക്ഷെ അടിപൊളി ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പൊ അവിടെ ഏതൊക്കെ വണ്ടികളെ കൊണ്ടുവരണം നിങ്ങൾ എന്ത് കമന്റ് ചെയ്യാം. ഒരുത്തിനോട് വണ്ടി ഡാമേജ് ലിഫ്റ്റിനോട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവൻ. അപ്പൊ എന്തായാലും നമ്മുടെ ഡീലർഷിപ്പിലൂടെ നമുക്ക് പോവാം. ഓൾമോസ്റ്റ് സിറ്റിയുടെ മാപ്പിന്റെ അറ്റത്തായിട്ടാണ് നമ്മുടെ ഡീലർഷിപ്പ് കിടക്കുന്നത്. ഓക്കെ, കിടന്ന ഡീലർഷിപ്പ് ആണ്, നിങ്ങളുടെ മസ്തായിട്ട് വീഡിയോ കാണാം. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് നമ്മുടെ ഡീലർഷിപ്പ്. ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ, കാരണം ഇവിടെ ഷിപ്പ് യാർഡും പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ ഷിപ്പുകളൊക്കെ വരുന്നത് ടൂറിസം മേഖലയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇതൊക്കെ. അപ്പൊ കുറെ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ ഡീലർഷിപ്പ് ദീ കാണുന്നതാണ് നമ്മുടെ ഡീലർഷിപ്പ്. ഗൈസ് എങ്ങനെയുണ്ട്, പേരൊന്നും ഇട്ടിട്ടില്ല നമ്മുടെ ഡീലർഷിപ്പിൽ നിന്ന്. അപ്പൊ അതിനായിട്ട് ഗൈസ് എടാ നമ്മുടെ വണ്ടി ഇത് അവിടെ വെച്ചിട്ടുണ്ട്. ആളിയോടാ റോൾസ് റേസ്, ഗൈസ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് വണ്ടിയാട്ടെ റോൾസ് റേസ്. അപ്പൊ നമ്മളെ സൂപ്പർ എന്തായാലും ഇവിടെ നൈസരി പാർക്ക് ചെയ്യാം. ഓക്കെ, കുറെ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഡീലർഷിപ്പില്. അതുമാതിരി കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും മസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാം ഏതൊക്കെ വണ്ടികളാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ് ഫ്രാങ്ക്ലിന്റെ ലൈഫിൽ ആദ്യമായിട്ട് റോൾസ് റേസ് ഓടിക്കാൻ പോകുന്നത്, എന്റെ മോനെ. അപ്പൊ അതുമാതിരി തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ നമ്പർ പ്ലേറ്റ് അനുജോ മോൻ കൊടുത്തേക്കുന്നത്. ഇതിപ്പോ നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ സജസ്റ്റ് തന്നാൽ നിങ്ങളുടെ പേര് നമ്മൾ നമ്പർ പ്ലേറ്റ് കൊടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അനുജോ മോൻ കമന്റ് ഇട്ടായിരുന്നു ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പറഞ്ഞിട്ട്, മെസ്സി, റൊണാൾഡോ, പോക്കിമോന്, ഷിൻചാന, പിഞ്ചാന എല്ലാരായിട്ടും. അതായത് മെസ്സി, റൊണാൾഡോ, നെയ്മർ പ്രത്യേകിച്ച് അവരെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടായിരുന്നു. ഇതപ്പോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ പേര് നമ്പർ പ്ലേറ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, ഇവിടെ ലൈക്ക് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ പേരും നല്ലൊരു അടിപൊളി കണ്ടന്റ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എയർപോർട്ടിൽ പോകണം. എയർപോർട്ട് ഓൾമോസ്റ്റ് വരുന്നത് ദീ ഭാഗത്തായിട്ടാണ് എയർപോർട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് വേണം കയറാനായിട്ട്. മെസ്സി, റൊണാൾഡോ, നെയ്മറൊക്കെ എത്തി കാണുമോ ആവോ ആവോ അളിയോ. ഗൈസ്, അപ്പൊ ഞാൻ എന്തായാലും അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞത് കുറച്ച് മാറി നിങ്ങൾ നിന്നാ മതി, കാരണം ക്രൗഡും ആൾക്കാരും ജനങ്ങളൊക്കെ നല്ല രീതിക്ക് കൂടുവല്ല. അപ്പൊ ഈ പ്രശ്നം ആവുമല്ല ഇവർക്ക്, സെക്യൂരിറ്റിയും കാര്യങ്ങളും നമ്മൾ ഏർപ്പാടാക്കിയിട്ടില്ല, അതാണ് ചെറിയൊരു പ്രശ്നം വന്നത്. ഇവർ പെട്ടെന്നാണ് നമ്മൾ ചോദിച്ചപ്പോ വരാന്ന് പറഞ്ഞത്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ലോസ് ലാൻഡ്
ഉണ്ടോ സിറ്റിയിലോട്ട്. അപ്പൊ അത് കാരണം അവർ ചോദിച്ചു അപ്പൊ തന്നെ പിറ്റേ ദിവസം തന്നെ അവര് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഫോട്ടോ അയച്ചേക്കുന്നു. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ റൈറ്റ് സൈഡിലാട്ട എയർപോർട്ട്, അവിടെ നമുക്ക് ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യണതും പൊങ്ങണം എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുക. കഴിച്ച തിരക്കുന്നില്ല എല്ലാരും, എന്ത് പറ്റിയാവോ. എടാ ഇനിയിപ്പോ നമ്മുടെ നെയ്മർ റൊണാൾഡോ മെസ്സിനെ എവിടെ നിന്ന് തപ്പോടാ എന്റെ അളിയ. ഇവിടെ പോലീസൊക്കെ ഉണ്ടല്ലോ. എടി ഇവരോടൊന്നും ചോദിക്കാൻ പറ്റത്തില്ല, ചോദിച്ചാൽ പ്രശ്നമാണ്. എടാ വന്നില്ല ഇനിയിപ്പൊ പറ്റിച്ച നമ്മളാ അളിയ. ഓ ദേ ഇവിടെ ഇവിടെ ഉണ്ട് എന്റെ മോനെ. നമ്മളെ കാണാത്ത മാതിരി നിക്കുന്നൊക്കെ. എടൈ മെസ്സി റൊണാൾഡോ നീ എന്നെ മറന്നാണ്. എടാ റൊണാൾഡോ ഓട്ടോഗ്രാഫ് അല്ല, ഞാൻ ഫ്രാങ്ക്ലിൻ എന്നെ മറന്നു. നീ പിന്നല്ലാണ്ട് പിന്നല്ലാണ്ട് ഭയങ്കര സുഖം സുഖിച്ച് ഞാൻ ഇവിടെ ഇവിടം വരെ എത്തിയില്ലേ. എടാ മെസ്സി നീ എന്താണെന്ന് അറിയാത്ത മാതിരി നിക്കുന്നേ. ടൂർണമെന്റും കാര്യങ്ങളൊക്കെ നിങ്ങളെന്താണ് ഈ വേഷത്തിൽ ഇഷ്ടമാണ്. അടി ഇവർക്ക് ലഗേജും കാര്യങ്ങളൊന്നും ഇല്ലേ. എന്റെ പൊന്നിടാവേ കൊച്ചു പിള്ളേരെ മതി ഹൈ ഡാൻസിക്ക് എന്ന് പറഞ്ഞപ്പോ റൊണാൾഡോ നീ കൊച്ചു പിള്ളേരെ മതി രാവിലെടാ. എന്റെ അളിയ ഗൈസ് ഇവരെ കൊണ്ട് വല്ലാത്ത പ്രശ്നമാണല്ലേ, നമ്മളെയും കാട്ടി വലിയ പിള്ളേരാണല്ലേ ഇവര്. അയ്യോ എടാ നമുക്കൊരു ഫുട്ബോളും കാര്യങ്ങളും മാച്ചൊക്കെ സെറ്റ് ആക്കിയാലോ. മെസ്സി റൊണാൾഡോ നിങ്ങൾ ഫ്രീ ആണ്, നമുക്കൊരു ചെറുതായിട്ടൊരു ഫുട്ബോളും കാര്യങ്ങളും സെറ്റ് ആക്കിയാലോ. പിന്നല്ലാണ്ട് അതൊക്കെ സെറ്റ് ആക്കാം. മെസ്സി വേഴ്സസ് റൊണാൾഡോ ഇൻ ലോസ് ലാൻഡോസ് എങ്ങനെയുണ്ട്? ഓ സെറ്റ് സെറ്റ് സെറ്റ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ മോനെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഫാൻ ബേസ് കൂട്ടും. വളിയ വിഷയം ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് മെസ്സീനെ ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് മാത്രം നിങ്ങൾക്ക് റൊണാൾഡോ ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, നമ്മൾ ചെറിയ പ്രോ ഡ്രൈവർ ആണല്ലോ. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. മെസ്സിടാ റൊണാൾഡോ ഉറക്കത്തി എണീക്കി എണീക്കി എണീക്കി. മെസ്സി എണീക്കി എണീക്കി. ഞാൻ ചെറുതായിട്ട് കണ്ണടച്ചിടക്കായിരുന്നു, ഉറങ്ങായിരുന്നില്ല ഫ്രാങ്ക്ലിൻ. ആ ഓക്കെ, നമ്മള് വീടെത്തി. ഓ എടാ ഇത് സെറ്റപ്പ് വീടാണല്ലോ, നിന്റെ വീടാണത്? ഓ നമ്മുടെ വീട്, നമുക്ക് അങ്ങനെ വീട് അങ്ങനെ ഒന്നുമില്ല. ഓക്കെ നമുക്ക് കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓ നീ അപ്പൊ ഇവിടെ ഒരു വിഷയം കില്ലാടി ആണല്ലേ. ഓ പിന്നല്ലാണ്ട് നമ്മളെ പറ്റി എന്ത് വിചാരിച്ചേ. പട്ടീനെ കുളിപ്പിച്ചോണ്ടിരിക്കുന്നത്, മറ്റോന്റെ അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങക്ക് വൈകിട്ട് മറ്റേ ചോറ് കൂട്ടാനും മീൻകറി സാധനങ്ങളൊക്കെ വേണ്ടേ, അല്ലാണ്ട് നിങ്ങക്ക് ഇറങ്ങത്തില്ലല്ലോ ഫുഡ്. ഞങ്ങൾ എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, നിങ്ങൾ അവരെന്തായാലും കുളിച്ച് റെഡി ഫ്രഷ് ആവട്ടെ. അപ്പത്തിനും ഈ പിഞ്ചാനും ഷിഞ്ചാനും എവിടെ ഇവന്മാര്. എടാ നീ പഠിപ്പിച്ചു കഴിഞ്ഞില്ലടാ പട്ടീനായിട്ട്. ഷിഞ്ചാൻ എവിടെ? ഇതൊരു മീൻ പിടിച്ചില്ലേ. എടാ ഷിഞ്ചാനെ നിനക്ക് വല്ല മീൻ കിട്ടിയെന്നാട്ടി. എന്ത് മീൻ എവിടെ? ഞാൻ അപ്പുറത്ത് മറ്റേ ഡോറിമോന്റെ കയ്യില് മീന് മുറിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ, നീ എന്തായാലും ആ പിള്ളേരെ വിളിച്ച് സെറ്റ് ആക്കിയേ, ഞാനൊന്ന് അപ്പത്തിന് ഫ്രഷ് ആയിട്ട് വരാം. കൊറച്ചേരം നമുക്ക് ഇവിടെ ഇരിക്കാം. ഓയ്യോ ഭയങ്കര ക്ഷീണായിട്ട്, നമ്മള് എയർപോർട്ടിൽ വന്നപ്പോ ഭയങ്കര ക്ഷീണായി നമ്മള്. ഷിഞ്ചാനാണല്ലോ വിളിക്കുന്നത്, വന്നാമര്. ജാക്കി ചാനല്ലത്. എവിടെ എവിടെ എവിടെ? അങ്ങോട്ടല്ല, ബാക്കിലാ. ഓ എടാ ഇത് അവന്മാരെ തന്നെയാണല്ലോ, കഴിഞ്ഞ വർഷം നമ്മൾ ഐ ഡാൻസ് കളിച്ചവന്മാരെ തന്നെയാണല്ലോ. ഷിഞ്ചാന്റെ പിഞ്ചാന്റെ ഫ്രണ്ട്സ്, ഇവർക്ക് വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇന്നും ഇല്ലേ. അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ അവസാനം കാട് കൊടുത്തേക്കാം.
ഓക്കെ ഗൈസ് നിങ്ങൾ റെഡിയാണോ? ശിഞ്ചാനെ പിഞ്ചാനെ ഓ ഞങ്ങളൊക്കെ എപ്പോഴേ റെഡി. റെഡി ആക്കും, പെട്ടെന്ന് തുടങ്ങി എന്റെ ഫ്രാങ്ക്ലിനെ. ആ ഓക്കെ ഓക്കെ. ഇപ്രാവശ്യം എടാ ഞാനാണ് എന്റെ, എനിക്ക് ഫ്രാങ്ക്ലിനെ എണ്ണ ഭയങ്കര ഇഷ്ടമാണ്, നിനക്ക് അറിയത്തില്ലേ. പണ്ട് തൊട്ടേ കണക്കില് ഭയങ്കര മാത്സിലൊക്കെ ഭയങ്കര ഇഷ്ടം അറിയത്തില്ല നിങ്ങക്ക്. അപ്പൊ ഞാൻ എന്തായാലും എണ്ണാൻ പോണു, നിങ്ങൾ എല്ലാരും കൂടി വിളിച്ചു കേട്ടോ. എടാ നമുക്ക് വിളിക്കാം, എണ്ണാൻ പറ്റിയ സ്ഥലം അങ്ങോട്ട് നോക്കിക്കാലേ. ഫ്രാങ്ക്ലിനെ കള്ളക്കളി എടുക്കരുത് കേട്ടാ. ഇല്ല എടാ പോട അവിടെ നിന്ന്, കള്ളക്കളിയാ. കഴിഞ്ഞ വട്ടം എന്നെ പിടിച്ചു, പക്ഷെ ഞാൻ ലഡു തന്നിട്ടുണ്ടായില്ല. ഇപ്രാവശ്യം ഞാൻ ലഡു തന്നിട്ടുണ്ട്. എന്റെ എന്തായാലും പിടിക്കാൻ പറ്റത്തില്ല. ലഡു തന്നിട്ട് ബുദ്ധി എനിക്ക് കൂടും. ഇവിടെ എന്തെങ്കിലും ആരും ശ്രദ്ധിക്കത്തില്ല, ഉറപ്പാണ് ശ്രദ്ധിക്കത്തില്ല ഇവിടെ തന്നാല്. അപ്പൊ ഇങ്ങനെ എന്തായാലും ഇങ്ങനെയൊക്കെയാണോ അതോ അങ്ങനെയൊക്കെയാണോ? ഇങ്ങനെയൊക്കാം, ഇത് മതി, ഇതാണ് തെറ്റ്. എടാ എനിക്ക് ഇടല്ല, റൊണാൾഡോനെ ഒറ്റ കൊടുക്കണം, റൊണാൾഡോനെ പിടിച്ചു കൊടുക്കണം. റൊണാൾഡോനെ നമുക്ക് എന്നെ പിടിച്ചത് ഞാൻ റൊണാൾഡോനെ കാട്ടി കൊടുക്കും, എനിക്കറിയാം. അവനെ പിടിച്ച അവൻ എന്നെ കാട്ടി കൊടുക്കും. അങ്ങനെയുള്ള സ്വഭാവം ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട്. എടാ ഇവിടെ വിളിക്കാൻ പറ്റിയ എവിടെയെങ്കിലും, അവിടെ വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് കിട്ടോ? എങ്ങനെയാ അവിടെ കയറി വിളിക്കാം? അടിപൊളിയല്ലേ ഇവിടെ ഒരു ഫുട്ബോൾ? എടാ ഇവിടെ ഫുട്ബോൾ കളിക്കാൻ പറ്റിയോ? ഫുട്ബോൾ കളിച്ചാലോ ഇവിടെ നമുക്ക് വിളിക്കാൻ പറ്റിയ സ്ഥലം ഒന്നും ഇവിടെ എവിടെ ഇല്ലടാ. അയ്യോ അമ്മേ, ആ നമുക്ക് പറ്റിയ സ്ഥലം കിട്ടി. ഇങ്ങോട്ട് എന്തായാലും ഫ്രാങ്ക്ലിൻ വരത്തില്ല, അവിടെ ഒരു ബണ്ടനാണ്. നമുക്ക് ഇവിടെ വിളിക്കാം, ഈ പോച്ചറളി വിളിക്കാം. ഓക്കെ സെറ്റ്. നിങ്ങൾ പച്ച ഡ്രസ്സിട്ട് വരുന്നിരുന്നല്ലേ, ശേ നല്ല നീലായി പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് മെസ്സി എഴുതി കളിക്കുന്നുണ്ടല്ലോ. ഓ ഇങ്ങനെ എന്താ പ്രതിമയാന്ന് വിചാരിച്ചോളും, ഇത് മതി. മെസ്സിനെ ഫസ്റ്റ് ഞാൻ എന്നെ പിടിച്ച ഞാൻ മെസ്സിനെ കാണിച്ചു കൊടുക്കും, അത് ഉറപ്പായിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും. അല്ല പിന്നെ അങ്ങനെ അവൻ മാത്രം ജയിക്കണ്ട. നമുക്ക് ഒളിക്കാൻ പറ്റിയ സ്ഥലം പൂളി കിടന്നല്ലോ, എന്താ പറയുന്നത്? പൂളി വേണ്ട, എനിക്ക് ജലദോഷം തുമ്പലും പറ്റിയുള്ളതാണ്, ഫ്ലൈറ്റ് കയറി പോകേണ്ടതാണ് നമുക്ക്. നമുക്ക് ഇവിടെ ഒളിക്കാൻ പറ്റിയ സ്ഥലം, ഓ ഇതിന്റെ ഉള്ളിലാണ് വിളിക്കാം. ഇവിടെ ഇങ്ങോട്ട് നിന്നാലും വരത്തില്ല, ഉറപ്പാണ്. ഡോറിന്റെ ബാക്കിൽ വിളിക്കാം നമുക്ക്, അത് നമുക്ക് കാണത്തില്ല, തുറന്നപ്പം തന്നെ വിചാരിച്ചോളും. ഡോറിന്റെ ബാക്കിലായി പോകും, നമ്മള് മനസ്സിലായോ? കാണത്തില്ല ഞാൻ മരാന്ന് വിചാരിച്ചോളൂ അല്ലേ, അത് വിളിച്ചു ഇവിടെ കാണത്തില്ല മരാന്ന് വിചാരിച്ചോളൂ, തിരിഞ്ഞേക്കാം. അതൊക്കെ ഫുൾ കറുപ്പല്ലേ. കഴിഞ്ഞ വട്ടം നമ്മൾ അവസാനം പിടിച്ചത്, ഇപ്രാവശ്യം നമ്മൾ പിടിക്കാൻ കൊടുക്കരുത്. അതെന്തായാലും അങ്ങനെ ചെയ്യണം, നമുക്ക് എന്തായാലും പിടിക്കാം. നമ്മള് കാണിച്ചു കൊടുക്കരുത്. കഴിഞ്ഞ വട്ടം നമ്മള് ലാസ്റ്റ് എത്തിച്ചു, നമ്മൾ ഇച്ചിരി ടഫായിരുന്നല്ല. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം നമ്മളെ കാണാത്ത രീതിയിൽ ഒളിച്ചു കണ്ടല്ലോ. നമ്മള് ജയിച്ചു കഴിഞ്ഞാല് റാങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു തരും. ആ പിഞ്ചാനും ഉണ്ട്, അതാണ് പ്രശ്നം. എടാ ഇവിടെ വിളിക്കാം നമുക്ക്. ഓക്കെ ഇവിടെ വിളിച്ച കാണത്തില്ല. നമുക്ക് വിളിക്കാൻ പറ്റിയ സ്ഥലം കാണാത്ത സ്ഥലത്ത് വേണമല്ലോ നമുക്ക് ഒളിക്കാനായിട്ട്. അടിയിലോട്ട് പോയാലോടാ നമുക്ക്, അടിയിലോട്ട് പോകാൻ പറ്റുമോ? പൂട്ടിട്ടേക്കാടാ. അയ്യോ ഇതായിരുന്നല്ലോടാ ഡോറ്. അയ്യോ എടാ നമുക്ക് തൽക്കാലം ഇവിടെ ഒളിക്കാം, നമ്മൾ വിളിച്ച കാണത്തില്ല എന്തായാലും. അത് ഒളിച്ച് കാണുമോ? ഇല്ല. നമ്മള് ഓടി ഓടി പെടാപാട് പെട്ട്. അയ്യോ ഞാൻ എന്തായാലും വരണ്ടാന്ന് വിചാരിച്ചത്. പിന്നെ ഹൈ ഡാൻസിക്ക് കളിക്കുമ്പോ ഓടിച്ചു പോകുമ്പോ ഓടി പോകുമ്പോ ഈ വയറൊക്കെ ഒന്ന് കുറയോലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. നമുക്ക് എന്തായാലും ഇവിടെ ഒളിക്കുന്നു, ഇവിടെ ഒളിക്കാൻ പറ്റിയ സ്ഥലമൊന്നും ഇല്ലല്ലോ എന്റെ ദൈവമേ. നമുക്കിപ്പൊ എവിടെ ഒളിക്കോടാ? ഓടണ ഓടണ, നല്ലോണം ഓടിക്കാൻ. നമ്മുടെ തടിയും കാര്യങ്ങളൊക്കെ എന്തായാലും കുറയും. എവിടെ വിളിക്കോടാ നമ്മളിപ്പോ? അടി ഇവിടെ എന്തോ സ്ഥലം ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ വിളിച്ചാലോ. ഇവിടെ ആ നമുക്ക് ഇവിടെ വിളിക്കാൻ പറ്റാം. അപ്പൊ അതേ പോട്ടെ കേട്ടാ, നമ്മളെ കാണാൻ നമ്മള് പോണം. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ഇതിന്റെ ബാക്കിലാണ് വിളിക്കാം. നമ്മളെ കാണത്തില്ല അപ്പൊ എന്തായാലും ഒളിച്ച് ഞാൻ വിളിച്ച സെറ്റ്. നമുക്ക് ബുദ്ധിയില്ല. അവരെ വിളിച്ചും തോന്നുന്നുണ്ട് കേട്ടോ. നമുക്കുണ്ടല്ലോ, നമുക്ക് എന്തായാലും നമ്മള് കഴിഞ്ഞ വട്ടം നമ്മളിച്ചിരി ബുദ്ധി ആക്കിയൊക്കെ ഉള്ളതായിരുന്നു. നമ്മളെന്തായാലും സൈഡിൽ നിന്നൊക്കെ നമ്മള് പോകത്തുള്ളു. അപ്പൊ എന്തായാലും നമ്മൾ എല്ലാ സൈഡും ക്ലിയർ ചെയ്തിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ ഇവിടെ തന്നെ വിളിക്കാൻ സാധ്യതയില്ല, കാരണം അവർ ലോങ്ങിലാണ് വിളിക്കുക. എടുത്ത് വിളിച്ചാൽ ഞാൻ പിടിക്കത്തില്ലേ? അപ്പൊ എന്തായാലും ഇവിടെ എടുത്തൊന്നും വിളിക്കത്തില്ല, എന്റെ മനസ്സ് പറയണത് അങ്ങനെയാണെന്നാണ്. ഓക്കെ
ഒരു പ്രതിമ, നല്ല പ്രതിമ. എടാ നീ പുല്ലിന്റെ ഇട വിളിച്ച കാണത്തില്ലെന്ന് വിചാരിച്ചതാ ഡോറി മോനെ, നിന്നെ പിടിച്ചടാ. അയ്യോ എടാ അടിക്കല്ല നീ, എടാ ഇത് ഹൈ ഡാൻസിക് ആണ്. ആ നീ എന്തായാലും ഇവിടെ നിക്ക്, ഞാൻ ബാക്കിയുള്ളവരെ തപ്പട്ടെ. എടാ ഇവിടെ ആരെങ്കിലും ഒളിച്ചിട്ടുണ്ടോ? അവിടെ ഇവിടെ എവിടെയെങ്കിലും ആള് പിടിച്ച് എന്റെ മോനെ ഓകി നീ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നുണ്ട്. എടാ ഭീമേ, എന്റെ പ്രാങ്കലിന് എന്നെ ലാസ്റ്റ് പിടിച്ചാ മതി പ്രാങ്കലിനെ പ്ലീസ്. എടാ അതൊന്നും കളിയിൽ കളിയൊന്നും ഇല്ല, നീ അവിടെ പോയി നിക്ക എന്തായാലും. നിന്നെ എന്തായാലും പിടിച്ച് മനുഷ്യ നമ്മുടെ ലെഡോ നിന്ന് ഐക്യം പക്ഷെ നിന്നതാണ്. എടാ കാറിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടാ? കാറിന്റെ ഉള്ളില് ആരുമില്ല, ആരുമില്ല കാറിന്റെ ഉള്ളിൽ, ആരുമില്ല. ഇപ്രാവശ്യം അവർ കാറിന്റെ ഉള്ളിൽ വിളിച്ചില്ല കേട്ടാ. ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ഇവിടെ ആരും ഇല്ല കേട്ടാ. സാധാരണ ഇവിടെ വിളിക്കേണ്ടതാണല്ലോ, ആരെ കണ്ടില്ല നമ്മള്. ചോപ്പ് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ചോപ്പ് പഠിച്ചുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും, പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചുന്നുണ്ട്. പിന്നെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ചോപ്പ്. പിന്നെ നമ്മളാ വീടിന്റെ ഉള്ളിൽ നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ഇവിടെ മനുഷ്യ കുഞ്ഞ് പോലും. എടാ മെസ്സി ഇങ്ങ് പോര്, ഇങ്ങ് പോര്, പിടിച്ച് നിന്നെ പിടിച്ച്. എന്തൊരു സീനാടാ, എന്നെ ലാസ്റ്റ് പിടിച്ചത്? നിന്നെ ഞാൻ മൂന്നാമതാ കണ്ട പിടിച്ചത്. എന്താ സീനാടാ, ഞാൻ പോണ്, ഞാൻ ഫ്ലൈറ്റ് തിരിച്ചു പോണ്. ആ നീ എന്തായാലും ഫ്രണ്ടിൽ പോയി നിക്ക്. എടാ ഇവിടെ സൗണ്ട് കേട്ട് ഞാൻ, എടാ സൗണ്ട്, എടാ മോട്ടു അല്ലത്, എടാ ഇവിടെ ഒരു കൈ, എടാ ഇവിടെ നിന്നായിരുന്നു സൗണ്ട്. എടാ നീ ഫ്രണ്ടിൽ പോയി നിന്നെ, നിന്നെ പിടിച്ചു, നിന്നെ നിന്നെ ഞാൻ ഫസ്റ്റ് നിന്നെ എപ്പോഴും ഞാൻ പെട്ടെന്ന് നിന്നെ പിടിക്കുന്നുണ്ട് കേട്ടാ. അയ്യോ ഇജ്ജാതിയൊക്കെ, അയ്യോ അവരെന്താ പാവ കേട്ടാ, ശ്വാസം വിട്ടിട്ട് അവിടെ എന്നിട്ട് നമുക്ക് അറിയാത്ത മാതിരി പോവട്ടെ നമുക്ക്. എന്നാലും നമ്മുടെ മോട്ടി വെള്ള പോയടാ. അയ്യോ ഇത്രക്ക് ബുദ്ധിമില്ലാത്തവനാണെന്ന് ഞാൻ വിചാരിച്ചില്ലേ ഫ്രാങ്കലിൻ, നമ്മളത് പണ്ടേ ചെയ്താ മതിയായിരുന്നു. ഇങ്ങനത്തെ ചെടികളെ നമ്മളെ കാണത്തില്ലായിരുന്നു. എടാ ഇവൻ വിചാരിച്ച് ഞാൻ മണ്ടനാണ് കേട്ടാ, കണ്ണ് കാണാത്ത മണ്ടൻ, കണ്ണ് കാണാത്ത മണ്ടൻ. എടാ നീ ആടാ മണ്ടൻ, നിനക്കുള്ളത് ഞാൻ തരാടാ. ഹലോ ഹലോ, മണ്ടനാരടാ മണ്ടൻ? ചുമ്മാ പറഞ്ഞതാണ് ഫ്രാങ്കലിനെ. ആ എന്തായാലും ഫ്രണ്ടിൽ പോയി നിക്ക്. എടാ ഇനി ആരെയാണ് നമുക്ക് പിടിക്കാനുള്ളത്? ഇനി ഷിൻചാനും ഉണ്ട്, റൊണാൾഡോ ഉണ്ട് അല്ലേ. ആ ഓക്കെ ഓക്കെ, അവരിപ്പോ എന്തായാലും വീടിന്റെ ഉള്ളിൽ ഉണ്ടാവും, അത് ഉറപ്പാണ് എനിക്ക്. വീടിന്റെ ഉള്ളിൽ എന്തായാലും അവന്മാരുണ്ടാവും, എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലുണ്ടാ? ഇതിന്റെ ഉള്ളിലില്ല, അടിയിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാട്ടോ, അതായിരിക്കും ബെറ്റർ. ഇവിടെ ഉണ്ടാ? ഇവിടെ ഇല്ല. അടി ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാ, ഇവിടെ ഉണ്ടാവും മിക്കവാറും. ഇവിടെ ഇല്ല. എടാ ഷിൻചാനും ഇവനും എവിടെ? റൊണാൾഡോ? ഓ എടാ ഷിൻചാനെ കണ്ടുപിടിച്ച്, എന്റെ ഫ്രാങ്കലിനെ പ്ലീസ് എന്റെ ലാസ്റ്റ് കണ്ടുപിടിച്ചെന്ന് പറ. ഇല്ല ഇനി റൊണാൾഡോനെ കണ്ടുപിടിക്കാനുണ്ട്. ഓ റൊണാൾഡോനെ, ഓ സൂയ് അല്ല പിന്നെ. ആ നീ ഫ്രണ്ടിൽ പോയി നോക്ക്, ഷിൻചാനെ പിടിച്ചാ? ഷിൻചാനൊക്കെ നമ്മളെ എപ്പോഴേ പിടിച്ച്. ആ എന്നാലും നമ്മളെ പിടിച്ച്. റൊണാൾഡോ എവിടാ? റൊണാൾഡോ എടാ നീ പോയില്ലേ? ആ ഞാൻ പോണി, ഞാൻ അക്കോരത്തെ മീന നോക്കായിരുന്നു ഫ്രാങ്കലിനെ. ആ ഓക്കെ ഓക്കെ, എന്നാലും റൊണാൾഡോ എവിടെ പോയി വിളിച്ചിടാ? ഇനി മേലേലും അതിന്റെ റൂഫ് ടോപ്പ് മാത്രമല്ല നോക്കാൻ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവോ റൊണാൾഡോ? എടാ ഈ റൊണാൾഡോ എവിടെ പോയടാ? റൊണാൾഡോ, റൊണാൾഡോ എവിടെ? ബാത്റൂമിൽ ഉണ്ടാ റൊണാൾഡോ? സൂയ് മോനെ സൂയ്, എടാ ബാത്റൂമിലില്ലടാ. എടാ ഇവിടെ എനിക്ക് വയ്യാണ്ടായി അളിയ, നമ്മൾ തോൽവി സമ്മതിച്ചാലോ? എടാ അങ്ങനെ ഒന്നും തോൽക്കത്തില്ല ഈ ഫ്രാങ്കലിൻ, അതൊന്നാമത്തെ കേസ്. എടാ സൂയ്, എടാ സൗണ്ട് ഈ ഭാഗത്തുനില വന്നത്, അല്ല ഈ ഭാഗത്തുനില വന്നത്. എടാ ഇവിടെ എവിടെ മൈക്കിൻ? എടാ ഇതിന്റെ ഉള്ളിലുണ്ടായി. എടാ ഇതിന്റെ ഉള്ളിലൊന്നും ഇല്ലല്ലോ. ഹലോ, ഹലോ ഫ്രാങ്കലിൻ, സുഖാണോ? ഓ സുഖം സുഖം. എടാ ഞാൻ ഈ മൈക്കിൽ ടെസ്റ്റ് ചെയ്യായിരുന്നു, മൈക്ക് വർക്ക് ചെയ്യൂലേ, ഞാൻ വെച്ച് വർക്ക് ആവത്തില്ല. നിന്റെ സൗണ്ട് ആ സിറ്റി മൊത്തം കേട്ടിട്ടുണ്ട് സൂയിന്ന് പറഞ്ഞത്. ആണല്ലേ, അയ്യോ. എടാ ഞാൻ ഇവിടെ വന്ന് പോയതാണ്. ഓ സത്യല്ലേ, ഷോച്ച് ഉണ്ടാക്കണ്ടെന്നെ പിടിച്ച് ഇപ്പൊ അല്ലെങ്കിൽ രക്ഷപ്പെട്ടാനെ. ആ നീ എന്തായാലും ഫ്രണ്ടി പോയി നിക്കെന്തായാലും. വാ 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 ഫ്രണ്ടി വാ, ഫ്രണ്ടി വാ, ഫ്രണ്ടി വാ. നമ്മളെ ഫ്രാങ്കലിനെ പറ്റി നിങ്ങൾ എന്താ വിചാരിച്ചത്? നമ്മളെ ഫ്രാങ്കലിന് ഹൈ ഡാൻസിൽ പുലിയാണ്, എല്ലാം പിടിക്കും.
എനിക്ക് റൊണാൾഡോക്ക് വന്നതിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മള് വന്നത് എന്തായാലും നന്നായി. ആ ഓക്കെ 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 എടാ, നമുക്ക് എന്തായാലും ഒരു ഫുട്ബോൾ മാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റൊണാൾഡോ മെസ്സി നിങ്ങളോടാണ്, നെയ്മർ വരത്തില്ല നാളെ. ഓ നെയ്മർ നാളെ വരും. ഓക്കെ ഗൈസ്, അപ്പൊ നെയ്മർ നാളെ എന്തായാലും വരും. ഗൈസ്, അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക ഗൈസ്. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരിൽ 5% ആൾക്കാർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ ഗൈസ്. നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വരുന്ന ഇനി അടിപൊളി സീരീസും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായാലും അത് കാണുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും നമ്മുടെ വീഡിയോസ്. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പോൾ പുതിയ ഒരു കിടക്കാച്ച വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.